സാമൂഹ്യ അകലം പാലിക്കാൻ ഓർമ്മപ്പെടുത്തുന്ന യന്ത്രം വികസിപ്പിച്ചെടുത്ത കൊടുങ്ങല്ലൂർ സ്വദേശിയായ വിദ്യാർത്ഥിക്ക് ഷാർജ പോലീസിന്റെ പുരസ്കാരം. എടവിലങ്ങ് സ്വദേശികളും പ്രവാസികളുമായ യഹിയ ഷീജ ദമ്പതികളുടെ മകനും ഷാർജയിലെ ഏഷ്യൻ ഇന്റർനാഷണൽ പ്രൈവറ്റ് സ്കൂൾ അൽദഫ്ര റീജിയണിലെ മദീനത് സായിഡ് ജാഗയിൽ പത്താംതരം വിദ്യാർത്ഥിയുമായ മുഹമ്മദ് ഹാഫിസാണ് നേട്ടം കരസ്ഥമാക്കിയത്. കോവിഡ് ചലഞ്ചുമായി ബന്ധപ്പെട്ട് ഷാർജ പോലീസ് നടത്തിയ ദേശീയതല മത്സരത്തിൽ ഹാഫിസ് തയ്യാറാക്കിയ സോഷ്യൽ ഡിസ്റ്റൻസിംഗ് റിമൈൻഡർ എന്ന സംവിധാനം രണ്ടാം സ്ഥാനം നേടി. 3 ലക്ഷം രൂപയാണ് സമ്മാന തുക. എല്ലാ പ്രായക്കാർക്കുമായി നടത്തിയ മത്സരത്തിൽ വിജയം നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞയാളാണ് ഹാഫിസ്. ഷാർജ പോലീസ് തലവൻ മേജർ ജനറൽ സെയ്ഫ് സെറി അൽ ഷംസിയിൽ നിന്ന് സമ്മാനം ഏറ്റുവാങ്ങി. പൊതുസ്ഥലങ്ങളിൽ കോവിഡ് സുരക്ഷാ മാനദണ്ഡങ്ങൾ പ്രകാരമുള്ള നിശ്ചിത അകലം പാലിച്ചില്ലെങ്കിൽ യന്ത്രം ബീപ് ശബ്ദമുണ്ടാക്കും. ഒരു ഐഡന്റിറ്റി കാർഡിന്റെ വലുപ്പത്തിലുള്ള ഈ ഉപകരണം 1 ആഴ്ചയ്ക്കുള്ളിലാണ് നിർമ്മിച്ചത്. ഏകദേശം 75 ദിർഹമാണ് നിർമ്മാണ ചെലവ്. ചെറുപ്പം മുതൽ ശാസ്ത്ര സാങ്കേതിക വിഷയങ്ങളിൽ തൽപരനായിരുന്ന ഹാഫിസ് പഠനത്തിലും മികവ് പുലർത്തുന്നുണ്ട്. സ്കൂളിൽ നടക്കാറുള്ള സ്റ്റീം ഫെസ്റ്റാണ് ഇത്തരം ഒരു ഉപകരണം ഉണ്ടാക്കാൻ തനിക്ക് ആത്മവിശ്വാസം നൽകിയതെന്ന് ഹാഫിസ് പറഞ്ഞു. സ്വലെ ന്യൂസ് ബാങ്ക്, കൊടുങ്ങല്ലൂർ.